ഇതാണ് മായന്നൂർ ഒറ്റപ്പാലം പാലം ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഉണ്ടാക്കിയിട്ടുള്ള പാലം ശരിക്കും വായനക്കാരുടെ കുറേ വർഷത്തെ കുറേ കാലത്തെ സ്വപ്ന സാഫല്യമാണ് ഈ പാലം ഞാൻ ചെറുതാകുമ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ പാലത്തിൽ തറക്കല്ലിട്ടുണ്ടേ ഞാൻ ബിഎഡ് ആയിട്ടാണ് ബിഎഡ് കഴിയുമ്പോഴാണ് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിയണേ അത്രയും കാലം ഇത് പണിയാനെടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ പാലം പണിത് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ബസ്സിന് പോകുമ്പോൾ ഒറ്റപ്പാലത്തേക്ക് ഞങ്ങള് നടന്നു പോയിട്ടുണ്ട് അതായത് വേനൽക്കാലത്ത് നടന്നു പോവാം മഴക്കാലത്ത് തോണി കൊറേ ദൂരം വെള്ളമുണ്ടാവും പിന്നെ മണല് കൂടെ പിന്നെ അപ്പുറത്ത് വീണ്ടും തോണി അങ്ങനെ കൊറേ കാലം ഈ പുഴ ഞങ്ങളെ മായനക്കാരുടെ ഓരോരുത്തരുടെയും ജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്ഥലമായിരുന്നു സ്ഥലത്തിന്റെ പേര് കൂട്ടിൽമുക്കം എന്നാണ് കേട്ടോ അതായത് രണ്ട് പുഴയും കൂടി ചേർന്ന സ്ഥലം ഇവിടെയാണ് ഞങ്ങളുടെ സ്കൂളില് ഒന്ന് ഗായത്രി പുഴയും ഒന്ന് ഭാരതപ്പുഴയും അതായത് ചീരക്കുഴി പുഴ എന്ന് അതിന് പറയും ചീരക്കുഴി ഡാം എന്ന് വരണ വെള്ളമാണത് ഇത് രണ്ടും കൂടി കൂടി ചേർന്ന് പിന്നെ വലുതായിട്ട് ഒഴുകുകയാണ് ചെയ്യുക നമുക്ക് കുറച്ചും കൂടി മുന്നിലാണ് നമ്മളുടെ ചെക്ക് ഡാം ഒക്കെ ഉള്ളത് അപ്പൊ വെള്ളം കുറച്ച് തുറന്നു വിട്ട സമയം തോന്നുന്നു അവിടെ കലങ്ങി ഒഴുകുണ്ട് ഇവിടെ കടത്തുണ്ട് കേട്ടോ ഇപ്പോഴും കടത്തുണ്ട് അവിടെ ഒറ്റപ്പാലത്തേക്കല്ലേ പാലം വന്നുള്ളൂ ഇവിടെ പാലമില്ല അപ്പോൾ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കുത്താമ്പള്ളിയാണ് അപ്പോൾ നമ്മൾ സെറ്റും മുണ്ടൊക്കെ എടുക്കാൻ മുമ്പേ ഉത്തശ്ശിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടിയാൻ ഇവിടെ വരെ പാടത്തു കൂടെ നടന്നു വരും എന്നിട്ട് ഇവിടുന്ന് തോണിയിൽ അങ്ങോട്ട് കുത്താമ്പള്ളിക്ക് പോവും അങ്ങനെ പോയായിരുന്നേ ഒക്കെ നടന്നിട്ട് നമ്മളുടെ കാര്യം കഴിഞ്ഞായിരുന്നു കേട്ടോ സ്കൂളിലേക്കും അതെ ഇപ്പോഴും അതെ കുട്ടികൾ ധാരാളം പേര് കുത്താമ്പള്ളി ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് തിരുവല്ലാമല കുത്താമ്പള്ളി ഭാഗത്ത് നിന്ന് പുഴ കടന്ന് വരുന്നവരുണ്ട് ഇപ്പോൾ ബസ്സും ഉണ്ട് ബസ് റൂട്ടും ഇപ്പം ഉണ്ട് പക്ഷെ എന്നാലും ഇത് കുറച്ചുകൂടി എളുപ്പമാണ് വരാൻ തോണി എന്തായാലും ഉണ്ട് ഇപ്പോ റോട്ട് കൂടെ പോലുള്ളൂ ഇല്ലെങ്കി ഇപ്പൊ മഴക്കാലം അല്ലെ അപ്പുറത്ത് കൂടിയും പോലോ ആ ഡാമിന്റെ ആ അതെ ഞാൻ ഫെബ്രുവരി വന്ന പതിയെ പോയി എന്നിട്ട് അങ്ങനെ കുത്താമ്പള്ളിക്ക് പോലുണ്ടായി ഫെബ്രുവരി കഴിഞ്ഞ ശനിയാഴ്ച പോയപ്പോ അടച്ചിറക്കണ കനാൽമുക്കടേ പോയത് ഇതിപ്പോ പെട്ടെന്ന് ഇത് ഇപ്പൊ വെള്ളം വന്നല്ലേ രണ്ടു ദിവസം കഴിഞ്ഞാൽ അപ്പൊ ഇപ്പൊ അവിടുന്ന് ഇവിടെ വരെയാണോ വരിക അതോ എങ്ങനെയാ പോവാ പിന്നെ വേറെ ഇവിടെ തന്നെ വരുന്നത് അതെ അത് ഞങ്ങൾക്ക് അങ്ങോട്ട് കടത്തി കിട്ടിയായിരുന്നു ഒറ്റപ്പാലം പാലം വന്നപ്പോഴേ അതെ അങ്ങോട്ട് പോവില്ല കച്ചവടം കമ്മിയായി ഞങ്ങള് വരാം ഈ ഒരു ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കാനും
കായനൂർക്കൂടെ പാറോപ്പടി ഇനി അടുത്തത് കൊണ്ടാടി ഇതിനെ കായാമ്പോ റോഡാണത് അപ്പൊ അവിടെ തളിയിലമ്പലം എന്നുള്ള സ്റ്റോപ്പ് തളി സ്റ്റോപ്പിന്റെ അവിടെ എത്തിയിട്ട് നേരെ ഓപ്പോസിറ്റ് റോഡിൽ കൂടെ കയറിയതാ അതായത് ഇവിടെ ഒരു ഒരു കുന്നാണ് അപ്പൊ നല്ല ഭംഗിയുള്ള കുറേ പാറയും വൈകുന്നേരമൊക്കെ വന്ന് സുഖമായിട്ട് കാറ്റൊക്കെ കൊണ്ട് നല്ലൊരു സന്ധ്യാസമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം ശരിക്കും കണ്ടില്ലേ കൊറേ ആടുകളൊക്കെ മേയ്ക്കാൻ ആളുകള് നമുക്ക് കൊറേ ടൗണിലൊക്കെ ജീവിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്ന മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്ന കൊറേ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്.